ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾ പുറത്തെവിടെ നിൽക്കുകയാണെന്ന് മനസ്സിലായില്ലേ? ഇന്ന് സൺഡേ, ഞങ്ങളിതേ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറക്കത്തെ തെണ്ടിൻ്റെ ഇടയ്ക്ക് വന്ന് ഇരിക്കുകയാണ്. കണ്ണമ്മോനും കുഞ്ഞൂസിനും യൂണിഫോം വാങ്ങാനായിട്ട് വന്നത്. അപ്പൊ അവർക്ക് ഈ ആഴ്ച യൂണിഫോം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് കറക്റ്റ് ഡേറ്റ് പറഞ്ഞത് 28 to 30 നഴ്സറിക്കും, 31 ഫസ്റ്റ് സ്റ്റാൻഡേർഡിനൊന്നാണ്. അപ്പൊ പിന്നെ ആയിഷയൊക്കെ നാട്ടിൽ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് അപ്പൊ ആ സമയത്ത് അവര് നാട്ടിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് കിട്ടുമെന്ന് അറിയാനായിട്ട് അവർ പോയായിരുന്നു. അപ്പൊ അവർക്ക് വാങ്ങാൻ പറ്റി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ ഇന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസം സമയം പറഞ്ഞേക്കുന്ന 5 to 8 വരെയാ. അപ്പൊ നമുക്ക് ആ സമയത്ത് തിരക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ യൂണിഫോം വാങ്ങാൻ വന്നു. ഇതേ കണ്ണമ്മോൻ, ഇതാണ് യൂണിഫോം. കണ്ണമ്മോൻ ഇട്ട് നോക്കുന്ന കണ്ട ഉടനെ കുഞ്ഞൂസ് ഉടുപ്പൊക്കെ കൂരിക്കളഞ്ഞ് അവനും വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് കുഞ്ഞൂസിന്റെ യൂണിഫോം, കണ്ണന്റെ പഴയ യൂണിഫോം തന്നെ. പിന്നെ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് കണ്ണന്റെ പഴയ യൂണിഫോം എടുത്ത് കുഞ്ഞുവിന്റെ നിട്ടൊക്കെ നോക്കിയായിരുന്നു അളവൊക്കെ. അപ്പൊ അവന് 18 ആയിരുന്നു കണ്ണന്റെ ഇരുന്നത്. അതിന് ഇച്ചിരി വലിപ്പ കൂടുതലായിരുന്നു കുഞ്ഞുവിന്. പക്ഷെ ഇവിടെ വന്നപ്പോഴും സ്റ്റാർട്ടിങ് അത് 18 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം കുഞ്ഞുവിന് അത് തന്നെ പിന്നെ എടുത്തു. കണ്ണമ്മോനെ എടുത്ത സൈസും ഇത് അവരുടെ സ്റ്റാർട്ടിങ് സൈസാണ്. അതും അവന് ഇച്ചിരി വലിപ്പ കൂടുതലാണ് ഉടുപ്പിന്, പക്ഷേ ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. അതുകൊണ്ട് തന്നെ അത് തന്നെ എടുത്തു. പിന്നെ ഇത്തവണ കണ്ണിന് വൈറ്റും ഉണ്ട് ബുധനാഴ്ച ദിവസം. പിന്നെ ഇവർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് സാറ്റർഡേസിലും ക്ലാസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ആ ശനിയാഴ്ച ദിവസങ്ങളിൽ വൈറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ദിവസത്തേക്ക് വൈറ്റിനും അത് ഒരു പെയറും എടുത്ത് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ ബ്ലൂവും ആ പേർ നമ്മൾ 2 വെച്ചെടുത്തു. പിന്നെ അവർക്ക് സോക്സും അത് തന്നെയാണ് വരുന്നത്. പിന്നെ കുഞ്ഞൂസിന് പിന്നെ ഞങ്ങൾ കണ്ണൻ്റെ പഴയത് ഇരിക്കുന്നതും കൊണ്ട് 1 എടുത്തോള്. എല്ലാവരും അങ്ങനെയാണല്ലോ, ഇളയ പിള്ളേർ വരുമ്പോൾ നമുക്ക് മൂത്തവരുടെ പഴയത് ഇരിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു ആചാരമാണല്ലോ. അപ്പം പിന്നെ കുഞ്ഞൂനും ഞങ്ങൾ എന്തായാലും ഒരു ജോടി എടുത്ത് പുതിയത്. പിന്നെ കണ്ണമ്മോൻ്റെ ഇരിപ്പുണ്ട്. അവൻ്റെ എല്ലാം നേരത്തെ 3 എന്നൊരു ഇരിപ്പുണ്ട് അത് ഓൾറെഡി. അപ്പം സെയിം സൈസ് തന്നെയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ അത് തന്നെ എടുത്തു. പിന്നെ കണ്ണന് ഞങ്ങൾ ഷൂ എടുത്ത്. കണ്ണന് 2 വേണം, നമുക്ക് വൈറ്റും വേണമായിരുന്നു ബ്ലാക്കും വേണം. പിന്നെ കുഞ്ഞുവിന് ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ഷൂ സൈസ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ അത് 10 ആയിരുന്നു. അപ്പൊ അവനത് വലുതാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെറുതെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ കുഞ്ഞൂസിന് എന്തായാലും UKG വരെയുള്ള ഡ്രസ് ഷൂ ഒക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. കണ്ണിന് 2 ഷൂ ഇരിപ്പുണ്ട് എക്സ്ട്രാ. ഇനി കാല് സൈസ് മാറുമ്പോ അതും കിട്ടു കൊടുത്താൽ മതി. അങ്ങനെ കുഞ്ഞൂസിന് ഷൂ ഒക്കെ എടുത്ത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇതായിരുന്നു സൺഡേ. ഞങ്ങളങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ടാണ് അനുചേട്ടൻ വിളിച്ച് പറഞ്ഞത് എനിക്ക് മോക്ക് യൂണിഫോം വാങ്ങി. യൂണിഫോം അവർ ഡേറ്റിനൊന്നുമല്ല കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഈ ഷോപ്പിലാണ് വന്ന് വാങ്ങുന്നത്. പക്ഷെ ഇത്തവണ അവർ തന്നിരുന്ന അഡ്രസ്സ് വേറൊരു ഇവരുടെ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ ചെല്ലണമെന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ പിന്നെ വിളിച്ചു ചോദിച്ചോ പറഞ്ഞു സൺഡേ ഓപ്പൺ ആണ്, ഇവിടെയും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവിടെ വന്നോണ്ട് ഞായറാഴ്ച തന്നെ ആ പണിയങ്ങ് നടന്നു. അല്ലെങ്കിൽ പിന്നെ ഇടദിവസമാണെങ്കിൽ നമുക്ക് ചേട്ടൻ എന്തെങ്കിലും എമർജൻസി, നമ്മൾ എപ്പോഴാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചാൽ അന്ന് എങ്ങനെയായാലും അവർക്ക് പേഷ്യൻറ്റും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും. അങ്ങനെ ദേട്ട അവർക്ക് ഷൂ ഒക്കെ എടുത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് നല്ല ഊള വേഷത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ഞങ്ങൾ ആരും ഒന്ന് റെഡി ആയില്ല, ജസ്റ്റ് കൈ കിട്ടി ഉടുപ്പെടുത്ത് തിരിച്ചു. പിന്നെ ഞങ്ങളത് കുറച്ച് ലേറ്റായി, വൈകുന്നേരം ഇറങ്ങിയത്. അത് പിന്നെ ഞങ്ങളിങ്ങനെ ഓർമ്മ വാങ്ങാന്ന് വെച്ച് നമ്മൾ കയറി. പിന്നെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മാർക്കറ്റ്, ഇവിടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാന്ന് പറഞ്ഞ് ഇവിടെ ഷവർമയൊക്കെ നിന്ന് ഞങ്ങൾ നേരെ മാർക്കറ്റിലോട്ട് പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ചേട്ടാ ഹെൽമെറ്റ് ഇതേ എടുത്തപ്പോഴാണ് ഓർത്തത്, ഷവർമ അരിക്കാൻ കയറിയിട്ട് അവിടുന്ന് ഹെൽമെറ്റ് എടുത്തില്ലത്. പിന്നെ ഞങ്ങൾ പച്ചക്കറി ഒന്നും വാങ്ങിയില്ല. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഹെൽമെറ്റ് തിരിച്ച് കിട്ടണേ എന്ന് വെച്ചിട്ട് ഓടി ഇങ്ങനെ തിരിച്ചു പോന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇരുന്ന് ആ ചെയറിൽ തന്നെ ഇരിക്കുമായിരുന്നു, ആരും എടുത്തില്ലെന്ന്, അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് മാർക്കറ്റിലൊന്നും പോകാൻ തോന്നിയില്ല. നേരെ പിന്നെ വീട്ടിലോട്ട് പോന്നേത്. ദേണ്ടത് ഷവർമയൊക്കെ റെഡിയായി, ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇതങ്ങനെ എപ്പോഴും ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ അന്നേരം ഇതിങ്ങനെ ഇവിടെ വന്ന് കഴിച്ചപ്പോ ഇങ്ങനെ പറയാറ്, ഇത് കഴിച്ച കണക്കെടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ലൈഫ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ ഡിഗ്രിക്ക് വെക്കേഷന്റെ സമയത്ത് ബാംഗ്ലൂർ എന്റെ ചേച്ചിയുടെ അടുത്ത് പോയപ്പോ അന്നാ ഞാൻ പറഞ്ഞ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സാധനം കഴിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ വാങ്ങി തന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇത് നമ്മള് അങ്ങനെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും കഴിക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ എപ്പോഴും ഒന്നും പോയി ഇതൊന്നും കഴിക്കാറില്ല. അങ്ങനെ ദേണ്ട വീട്ടിൽ വന്ന് യൂണിഫോം ഒക്കെ വാങ്ങിയതിന്റെ ആവേശത്തിൽ പപ്പായും മകളും ഡാൻസ് ഒക്കെ കളിക്കുവാർത്തത്.
അപ്പൊ ഇത്ര ഉള്ളവരും ഞങ്ങളെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.